ഇതുകൊണ്ട് എന്ന് പറഞ്ഞത് ഖുർആൻ കൊണ്ട് എന്നാണ്. ഖുർആൻ കൊണ്ട് പ്രവാചകരെ താങ്കൾ അവരോട് വലിയ ജിഹാദ് നടത്തുക എന്ന്. ഖുർആൻ ഒരു യുദ്ധോപകരണമല്ലല്ലോ. ഖുർആൻ ആളുകളെ വെട്ടാനും കുത്താനും കൊല്ലാനും ഒന്നും പറ്റുന്ന ഒന്നല്ലല്ലോ, ഒരു ഗ്രന്ഥമല്ലേ അത്. അപ്പോൾ ഈ ഗ്രന്ഥം കൊണ്ട് ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം പാരായണം ചെയ്തു കൊടുക്കുക, ആ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, ആ ഗ്രന്ഥമനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾ പഠിക്കുവാൻ അവസരമുണ്ടാക്കുക എന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ചെയ്തിട്ടുള്ളതും. നബി ചരിത്രത്തിൽ രണ്ട് ഘട്ടമുണ്ട്, മക്ക ജീവിത കാലഘട്ടവും മദീന ജീവിത കാലഘട്ടവും. മക്ക ജീവിത കാലത്ത് പ്രതിരോധത്തിന് വേണ്ടി പോലും ഒരു യുദ്ധമുണ്ടായിട്ടില്ല മുസ്ലിം പക്ഷത്ത്. അക്രമങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, പക്ഷേ ഈ ഖുർആനിൽ പറഞ്ഞ ഈ ജിഹാദ് അതിൻ്റെ അർത്ഥം യുദ്ധമെന്നാണെങ്കിൽ അന്ന് തന്നെ യുദ്ധം തുടങ്ങണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇല്ലല്ലോ. ഖിത്താൽ എന്നാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാക്ക്. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പരിശ്രമത്തെ ജിഹാദ് എന്ന് പറയാവുന്നതാണ്. അതിൽ നമ്മൾ നോക്കൂ, ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്താൻ പറഞ്ഞിടത്ത് വെറുമൊരു ജിഹാദ് എന്ന് പറഞ്ഞില്ല, സാധാരണ ജിഹാദ് എന്ന് പറഞ്ഞില്ല, ജിഹാദൻ കബീറ, വലിയ ജിഹാദ് നടത്തണം എന്നാണ്. ആ വലിയ ജിഹാദ് ഖുർആൻ കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ്. ഇപ്പോൾ നമ്മളിത് വിശദീകരിക്കുന്നു ഖുത്തുബയിൽ, ഇതൊരു ജിഹാദാണ്. നമ്മൾ ഈ ഖുർആൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ക്ലാസുകൾ നടത്തുന്നു, അതൊരു ജിഹാദാണ്. നിങ്ങൾ നോക്കൂ, ഇത് കേരളത്തിൽ നമ്മുടെ പൂർവികർ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഖുർആനിൽ ജിഹാദ് എന്നും മുജാഹിദീൻ എന്നുമുള്ള പദം സ്വയം ഉൾക്കൊണ്ട നമ്മുടെ പൂർവികരായ നേതാക്കന്മാർ അതിനെ കണ്ടതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. 1944 കേരളത്തിൽ ഒരു സംഘടനയുണ്ടായി, ജംഇയ്യത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ. നമ്മുടെ അടുത്ത പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ അരീക്കോട്ടാണ് അത് സ്ഥാപിച്ചത്, ജംഇയ്യത്തുൽ മുജാഹിദീൻ. ആ സംഘടനയാണ് ആ പ്രദേശത്തുള്ള കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതിൽ ആർട്സ് കോളേജുകളുണ്ട്, അറബിക് കോളേജുകളുണ്ട്, മദ്രസകളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളുണ്ട്, പലതുമുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന ജിഹാദ് എന്താ? മർഹൂം എൻ വി അബ്ദുസലാം മൗലവിയാണ് ആ പേരിട്ടിട്ടുള്ളത്. അദ്ദേഹം കോഴിക്കോട്ടൊരു ജിഹാദ് നടത്തിയിരുന്നു, ഖുർആൻ ക്ലാസ്. ഇപ്പോൾ ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല മൗലവിയുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ. അദ്ദേഹം കോഴിക്കോട്ടും അരീക്കോട്ടും ഖുർആൻ ക്ലാസ്സുകൾ ഒന്നോ രണ്ടോ തവണ മുഴുവൻ ആളുകളെ പഠിപ്പിച്ചു കൊടുത്തു ഖുർആൻ എന്നാണ്. അതാണ് അവർ നടത്തിയ ജിഹാദ്. ആർക്കെങ്കിലും പറയാൻ സാധിക്കോ അവിടെ മുജാഹിദീൻ എന്നൊരു സംഘമുണ്ടായി, അവിടെ കലഹമുണ്ടായിരുന്നു? ഈ ജിഹാദിൻ്റെ ഫലം അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായ ആളുകൾ, മതവിശ്വാസികളും മതവിശ്വാസം ഇല്ലാത്ത ആളുകളും ഈ സ്ഥാപനങ്ങളുടെ നന്മകൾ ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെയും 6 കഴിഞ്ഞു, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുള്ള ഒരു നവോത്ഥാന സംരംഭമുണ്ടായി. ഈ നവോത്ഥാന മുസ്ലിം നവോത്ഥാന സംരംഭത്തിന് എന്ത് പേരിടണം എന്നാലോചിച്ചപ്പോൾ അവർ പേരിട്ടത് നദ്വത്തുൽ മുജാഹിദീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജിഹാദ് നടത്തുന്ന ഒരു സംഘം, ജിഹാദ് നടത്തുന്ന ഒരു സംഘം. അവർ ചെയ്ത ജിഹാദ് എന്താ? ഇതുപോലെ തന്നെ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഖുർആൻ പഠന കേന്ദ്രങ്ങളുണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ടാക്കി, മനുഷ്യർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. അത് 1950 അന്നൊന്നും തന്നെ ജിഹാദികളാണ് എന്ന് പറഞ്ഞ് ആരും നമ്മെ ആക്ഷേപിച്ചിട്ടില്ല. കാരണം എന്താ? ആളുകൾക്കറിയാം ഈ ജിഹാദ് എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാകുന്നു എന്ന്. ഖുർആനിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ മാത്രമല്ല ജിഹാദ് എന്ന് പറഞ്ഞത്. ഖുർആനിൽ 2 പറയുന്നുണ്ട്, വൈൻ ജാഹദാക അലാ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫ. സൂറത്തുൽ ഖുമാനിൽ പറയാണ്, വൈൻ ജാഹദാക, മാതാപിതാക്കളോട് നല്ല നിലക്ക് പ്രവർത്തിക്കണം എന്ന കാര്യം പറഞ്ഞ ശേഷമാണ് അത് പറയുന്നത്.
അവര് നിന്നോട് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടാൽ ജാഹദ എന്നാണ്. അപ്പൊ മാതാപിതാക്കൾ, മോനെ നിന്നോട് നിനക്കൊരു അറിവുമില്ലാത്ത വസ്തുക്കളെ അള്ളാഹുവിൽ പങ്കുചേർക്കണമെന്ന് നിന്നെ നിർബന്ധിച്ചാൽ അത് നീ അനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമ ഫിദ്ദുനിയാ മഅറൂഫ, അവരോട് ദുനിയാവിൻ്റെ കാര്യത്തിൽ നല്ല നിലക്ക് പെരുമാറണം എന്ന് പറഞ്ഞാൽ, മുസ്ലിമായിട്ടില്ലാത്ത മാതാപിതാക്കളോട് പോലും മാതാവാണ്, പിതാവാണ്, അച്ഛനാണ്, അമ്മയാണ് എന്ന നിലക്കുള്ള ഈ ബന്ധം നിലനിർത്തി നല്ല നിലക്ക് ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞ ഒരാളെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന് നിർബന്ധിച്ചു പറഞ്ഞാൽ അതനുസരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ, ആ നിർബന്ധിച്ചു പറയുന്ന വാക്കിന് ഖുർആൻ ഉപയോഗിച്ചത് ജാഹദാക്കാന്നാണ്. അപ്പോൾ അവരും കഠിനമായി പരിശ്രമിച്ചിട്ടാണ് ആ വാക്ക് അവർക്ക് അവരെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നുണ്ട്, സൂറത്തുൽ അങ്കബൂത്തിൽ വസ്സൈനൽ ഇൻസാന ലിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു. അല്ല പറയാ, എല്ലാവരും മാതാപിതാക്കളോട് നന്മ ചെയ്യണം. എന്നിട്ട് പറയുന്നു, നോക്കൂ, വൈൻ ജാഹദാക ലി തുശ്രികബി മാ ലൈസ ലഹു മാ ലൈസ ലക ഇൽമുൻ മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വസ്തുവിനെ അള്ളാഹുവിൽ പങ്കുചേർക്കണമെന്ന് അവർ നിന്നോട് നിർബന്ധിച്ചു പറഞ്ഞാൽ അത് നീ അനുസരിക്കേണ്ടതില്ല. അപ്പോൾ ഇത് മുസ്ലിം ചെയ്യുന്ന ജിഹാദല്ല. മുസ്ലിം അല്ലാത്ത ഒരാൾ ചെയ്യുന്ന കഠിന പരിശ്രമത്തിന് ഖുർആൻ ഉപയോഗിച്ചൊരു വാക്ക് അവിടെ ജിഹാദ് എന്നത് തന്നെയാണ്. അല്ലാഹു തആല മനുഷ്യരോട് ആവശ്യപ്പെട്ടത് വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, സൂറത്ത് അങ്കബൂത്തിൽ 69-ാമത്തെ ആയത്താണ്. അതിൽ പറയുന്നത്, നമ്മുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെ നാം അവരെ നമ്മുടെ മാർഗത്തിലേക്ക് വഴി നടത്തുക തന്നെ ചെയ്യും. നമ്മുടെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമാണ്. എല്ലാ പ്രവർത്തനങ്ങളും നന്മകളെല്ലാം തന്നെ ജിഹാദാണ്. ഇപ്പം ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധത്തിന് പുറപ്പെടാൻ അനുവാദം ചോദിച്ചു ഒരു മനുഷ്യൻ. അയാളുടെ മാതാപിതാക്കൾ രണ്ടുപേരും പ്രായമുള്ളവരാണ്. ഇദ്ദേഹം പോയാൽ അവർ ബുദ്ധിമുട്ടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണെന്നറിയോ? യുദ്ധത്തിന് പോവുകയല്ല വേണ്ടത്, മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് ഫഫീഹിമാ ഫജാഹിദ്, നീ അവരിൽ പോയി ജിഹാദ് ചെയ്യാ. അപ്പം മാതാപിതാക്കൾക്ക് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ മാതാവിനെയും പിതാവിനെയും കൊല്ലുക എന്നല്ല, മാതാപിതാക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത്, സഹായം ചെയ്തു കൊടുത്ത്, അവരെ ചികിത്സിച്ച്, അവരെ ശുശ്രൂഷിച്ച് പരിപാലിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരിൽ നീ ജിഹാദ് ചെയ്യുക എന്നാണ്. ഇത് എല്ലാ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഖുർആൻ വ്യാഖ്യാനങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരാശയമാണ്. അതിന് ഉപയോഗിച്ച ഒരു പദവുമാണ്. ആളുകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ടതുണ്ടോ മുസ്ലിങ്ങൾ? ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു കലഹവും യുദ്ധവും പ്രേരണയും ഒക്കെ? ഇല്ലേ ഇല്ല. കാരണം എന്താണെന്നറിയോ? അതിന് മതമെന്ന് പറയില്ല. മതമെന്ന് പറഞ്ഞത് മനസ്സറിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് വമൻ ഷാ ഫലിയൂമിൻ, ആരാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ വിശ്വസിക്കട്ടെ. വമൻ ഷാ ഫലിയക്ഫുർ, ആരാണ് വിശ്വസിക്കാതിരിക്കുന്നത് അവർ വിശ്വസിക്കാതിരിക്കട്ടെ. അത്രയേ ഉള്ളൂ. ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുക എന്നിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക അങ്ങനെയൊന്നില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ 256 ആയത്ത്, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്നാണ്. ആരെയും ദീനിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ, ആളുകൾക്ക് ഉത്ബോധനം നടത്തുക, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്, താങ്കൾ അവരിൽ അധികാരം ചെലുത്തുന്നവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ബോധിപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ജനങ്ങളോട് പറയാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ലക്കും ദീനുക്കും വലിയ ദീൻ,
നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അത് മുസ്ലിങ്ങളല്ലാത്ത സമൂഹത്തോടാ പറയാൻ പറഞ്ഞത്, അത് ബഹുദൈവ ആരാധകരായ ആളുകളോടാ പറയാൻ പറഞ്ഞത്. അത് തന്നെയും അവർ നബിയെ ശത്രുവായി കാണുകയും നബിയെ ഉപദ്രവിക്കുകയും ചെയ്തൊരു സമൂഹത്തോടാണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നില്ല. പിന്നെ എന്താ വഴി? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ ജീവിതക്രമം എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്രമമനുസരിച്ച് എൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ക്രമമനുസരിച്ച് നിങ്ങൾക്കും ജീവിക്കാം. പിന്നെ വിഷയങ്ങൾ പഠിക്കാം, ചോദിക്കാം, അറിയാം, ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിക്കാം, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സ്നേഹവും സൗഹാർദ്ദവും വിട്ടുവീഴ്ചയും പരസ്പരമുള്ള അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പല പ്രചാരണങ്ങൾ കൊണ്ടും ആളുകൾ സംശയിക്കുകയാണ്, സംശയിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ അടുപ്പമുണ്ടാകുന്നതിന് പകരം അകന്നകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകലാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ, മുസ്ലിങ്ങളല്ലാത്ത മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കുടുംബബന്ധത്തിന് അതിൻ്റെ മഹത്വമുണ്ട് എന്നാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ അയൽപ്പക്ക ബന്ധവും, അതുപോലെ തന്നെയാണ് ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരും തമ്മിൽ കാത്തു സൂക്ഷിച്ചു പോരേണ്ട ബന്ധവും. ആർക്കും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഒരു കുടുംബത്തിന് മറ്റൊരു കുടുംബത്തിൻ്റെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഒരു സമൂഹത്തിന് മറ്റ് സമൂഹങ്ങളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കൊണ്ടും കൊടുത്തും ഇടപെട്ടും അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോരേണ്ടത്. ആ ഒരു ജീവിത ശൈലി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വലിയ വിപത്തുകൾ ഉണ്ടാക്കുമെന്ന് നാം ഭയപ്പെടണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഇതാണ്. അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, കാരുണ്യത്തിൻ്റെ സന്ദേശമാണ്, സഹവർത്തത്തിൻ്റെ സന്ദേശമാണ്. നന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് പരിശ്രമവും ജിഹാദാണ്. ആളുകൾക്ക് ദാനം നൽകുന്നത് ജിഹാദാണ്, നന്മ പ്രചരിപ്പിക്കുന്നത് ജിഹാദാണ്. ആ കൂട്ടത്തിൽ മനുഷ്യർ രാഷ്ട്രങ്ങൾ തമ്മിലൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാവില്ലേ? ആ യുദ്ധങ്ങളിൽ ന്യായത്തിൻ്റെ പക്ഷത്തുള്ള യുദ്ധം ജിഹാദാണ്, സംശയവുമൊന്നുമില്ല. ഇങ്ങനെയല്ലാതെ ജിഹാദ് എന്ന ഒരു വാക്ക് ഉയർത്തിപ്പിടിച്ച് ഇവിടെ ജിഹാദികളുണ്ട് എന്നും മുസ്ലിങ്ങൾ ജിഹാദികളാണ് എന്നും ആ ജിഹാദ് മറ്റുള്ളവരെ മതത്തിലേക്ക് മാറ്റാനാണ് എന്നുമുള്ള പ്രചരണം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല, ചരിത്രപരമായും ശരിയല്ല. ഈ കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്ന സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയുടെ ചെയർമാനായിരുന്ന മർഹൂം ഷെയ്ഖ് അബ്ദുൽ അജീസ് ഇബിൻ ബാസ്, അബ്ദുൽ അജീസ് ഇബിൻ അബ്ദുല്ലാ ഇബിൻ ബാസ്, ഷെയ്ഖ് ഇബിൻ ബാസ് എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ കാണാം, അൽ ജിഹാദു അഖ്സാമുൻ, ജിഹാദ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുണ്ട്. അത് ബിൻ നഫ്സി, അത് മനസ്സുകൊണ്ടുള്ളതുണ്ട്, വൽ മാലി, ധനം കൊണ്ട്, വദ്വായി, പ്രാർത്ഥന കൊണ്ട്, വത്തൗജീഹി, വൽ ഇർഷാദി, മാർഗദർശനം നൽകൽ കൊണ്ട്, വൽ ഇആനത്തി അലാ ഖൈരിൻ, നന്മകൾ, മിനൈ തരീഖിൻ, ഏത് വിധത്തിലാണെങ്കിലും നന്മകൾക്ക് വേണ്ടിയുള്ള സഹായം. വഅഅളമുൽ ജിഹാദി ബിൻ നഫ്സി, ഏറ്റവും വലിയ ജിഹാദ് മനസ്സുകൊണ്ടുള്ള ജിഹാദാണ്. അപ്പോൾ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്, ജിഹാദിനെ ജിഹാദുൻ നഫ്സ്, ജിഹാദു ഷെയ്ത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിൻ്റെ ദുർബോധനങ്ങൾക്കെതിരെ നടത്തുന്ന കഠിന പരിശ്രമം, പൈശാചികമായ ശക്തികൾക്കെതിരെ, ദുർബോധനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലനിൽപ്പ്, അതൊക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൽ ജിഹാദു ബിൻ നഫ്സി അലാഹ,
ജിഹാദ് കൂട്ടത്തിൽ ഏറ്റവും ഉന്നതം അത് മനസ്സുകൊണ്ട് നടത്തുന്ന ജിഹാദാണ് എന്നാണ്. ഇത് നമ്മൾ അറിയണം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇസ്ലാമിക ചരിത്രം അല്പം വന്ന് മനസ്സിലാക്കിയാൽ വളരെ ക്ലിയർ ആവും കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണല്ലോ ഈ ഖുർആൻ അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഖുർആൻ പറഞ്ഞു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഖുർആനിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കിയത്. സലമ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് നല്ല നിലക്കാണ് പെരുമാറിയത്, കുടുംബക്കാരോടും അയൽക്കാരോടും ഒക്കെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വാങ്ങലും കൊടുക്കലും യഹൂദന്മാരുണ്ട്, ദുറൂസുകളുണ്ട്, വേറെയും പല സമൂഹങ്ങളുമുണ്ട്. അവരൊക്കെ അവിടെ ജീവിക്കുന്നു. ഈജിപ്തിൽ 20% ക്രിസ്ത്യാനികളാണ്. അവർക്കവിടെ ചർച്ചുകളുണ്ട്, കർദിനാൾമാരുണ്ട്, മെത്രാന്മാരുണ്ട്, ഒക്കെയുണ്ട്. ഇറാഖിലും സിറിയയിലുമൊക്കെ ലോക ക്രൈസ്തവ സഭയുടെ ലോക ആസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും ജീവിക്കുന്നുണ്ട്. ഖുർആൻ ആളുകളെ വെട്ടിക്കൊല്ലാൻ പറയുകയാണ്, അതാണ് ജിഹാദ് എങ്കിൽ അതുണ്ടാകുമോ? അതാ ഞാൻ പറഞ്ഞത്, ചരിത്രം അല്പം മനസ്സിലാക്കിയാൽ ഇന്നത്തെ അവസ്ഥയും നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരിൽ എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. അവരെ പോയി അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്, പണം സമ്പാദിക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഖുർആൻ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാനാണ്, ജിഹാദ് ചെയ്ത് തകർക്കാനാണ് എങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടാകുമോ? അപ്പോൾ കഴിഞ്ഞകാല ചരിത്രം അങ്ങനെ, അതുപോലെ തന്നെ വർത്തമാനകാല ചരിത്രവും ഈ പറഞ്ഞ അർത്ഥത്തിലല്ല ഖുർആൻ ഇതര സമൂഹത്തെ കണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ ചില ആളുകളുണ്ടാകും, എല്ലാ സമൂഹത്തും പുഴുക്കുത്തുകളുണ്ടാകും. അവർ യഥാർത്ഥത്തിൽ അവരേതൊരു സമൂഹത്തിൽ ജനിച്ചുവോ ആ സമൂഹത്തിൻ്റെ മതത്തിൻ്റെ പ്രതിനിധികളല്ല. ഇപ്പം ഇസ്ലാമിൻ്റെ പേരിൽ ഒരാൾ ബഹളമുണ്ടാക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, 57 മുസ്ലിം രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിയിട്ട് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ കൂടിയിട്ട് OIC നേതൃത്വത്തിൽ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് എന്ന സംഘടനയുടെ കീഴിൽ പ്രഖ്യാപിച്ചല്ലോ, IS ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ ആളുകൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന്. മാത്രവുമല്ല, മക്കയിലെയും മദീനയിലെയും അറഫാ ദിനത്തിൽ അറഫയിലെയും ഖതീബുമാർ ഉപദേശം നൽകുന്ന ആളുകൾ പറഞ്ഞു, തീവ്രവാദം ഇസ്ലാമികമല്ല, അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ തീവ്രവാദപരമായി പെരുമാറുന്നവർ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന്. ഇതാണ് കൃത്യമായ ഒരു വീക്ഷണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ തിന്മകളുണ്ടാകും. തിന്മകളുണ്ടായാൽ തിന്മകൾക്കെതിരെ സമൂഹം ഒന്നിച്ചു നിൽക്കണം. ഇപ്പം തന്നെ പറയുന്ന നാർക്കോട്ടിക് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ട്, ലഹരി പദാർത്ഥങ്ങളുണ്ട്, എല്ലാ നാട്ടിലുമുണ്ട്, എല്ലാ പ്രദേശത്തുമുണ്ട്, ചിലയിടങ്ങളിൽ ചില ആളുകൾ അധികമുണ്ട്. എനിക്ക് തോന്നുന്നു നാർക്കോട്ടിക് അതിനെതിരിലുള്ള പ്രവർത്തനമാണ് നമ്മളൊരു ജിഹാദായി എടുക്കേണ്ടത്. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ആരൊക്കെ സഹകരിക്കുമോ അവരെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജിഹാദ്, ഒരു കഠിന പരിശ്രമം, ആ നിലക്കാണ് അതിനെ നമ്മൾ കാണേണ്ടത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വരും തലമുറയെ രക്ഷപ്പെടുത്തണമെങ്കിൽ മയക്കുമരുന്നില്ലാത്ത, മദ്യമില്ലാത്ത, ലഹരി പദാർത്ഥങ്ങളില്ലാത്ത സമൂഹമായി മാറണം. ലഹരി എല്ലാ തിന്മകളുടെയും മാതാവാണ്. ഉമ്മുൽ ഖബായിസ് എന്ന് പറഞ്ഞത് ലഹരിയുടെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ തിന്മകളുടെ മാതാവ് എന്നതാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഹറാമാണ്. അത് പാനീയമായി കഴിച്ചാലും, അത് പിൽസായി വിഴുങ്ങിയാലും, അത് ഇഞ്ചക്ഷനായി കുത്തിവെച്ചാലും, അത് പൊടിയായി വാസനിച്ചാലും, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മുസ്കിറും ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ലഹരിക്കെതിരിലുള്ള ഒരു ജിഹാദ് മുഴുവൻ സമൂഹങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ നടത്തണം. എല്ലാ മതവിഭാഗക്കാരെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നാട്ടിലുള്ള എല്ലാ മതവിശ്വാസികളെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ പ്രവർത്തനവും ഏറ്റവും നല്ല ഒരു ജിഹാദായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനു റഹീമുമായ അല്ലാഹുവേ,
ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പോരായ്മകൾ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവരുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് തരണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم الله أكبر الله